ന്യായാധിപന്മാർ ഒന്നാം അധ്യായം കാനാൻ ദേശത്തെ വിജാതിയർ. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, യൂദ ആദ്യം പോകട്ടെ, ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. യൂദ സഹോദരനായ ഷിമയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക, കാനാനിയരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ഷിമയോൻ അവനോട് കൂടെ പുറപ്പെട്ടു. യൂദ യുദ്ധം ചെയ്തു. ദൈവം കാനാനിരെയും പെരീസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബസേക്കിൽ വെച്ച് അദോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു, കാനാനിരെയും പെരീസിരെയും പരാജയപ്പെടുത്തി. അദോണി ബസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അദോണി ബസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. യൂദ ഗോത്രക്കാർ ജെറുസലേമിന് എതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യൂദ ഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു. ഹെബ്രോൺ പണ്ട് കിരിയാത് അർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഷെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. പിന്നീട് അവർ ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു. ദബീറിന്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്തിനിയിൽ ദേശം പിടിച്ചടക്കി. കാലബ് അക്സായെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. അവൾ ഒത്തിനിയേലിന്റെ അടുത്ത് ചെന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവെ കാലബ് അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനം തരുക. നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരുക. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായിയപ്പനായ കേന്യന്റെ പിൻഗാമികൾ യൂദാ ഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധന സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി. അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു. അതിനുശേഷം യൂദ സഹോദരനായ ഷിമയോനോടൊത്ത് പുറപ്പെട്ടു. സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്നു പേര് ലഭിച്ചു. ഗാസ, അഷ്കലോൺ, എക്രോൻ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂദ കൈവശപ്പെടുത്തി. കർത്താവ് യൂദായോടുകൂടെ ഉണ്ടായിരുന്നു. അവർ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മോശ പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ കാലബിന് കൊടുത്തു. അവിടം നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിയരെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. ജോസഫിന്റെ ഗോത്രം ബത്തേലിനെതിരെ പുറപ്പെട്ടു. കർത്താവ് അവരോട് കൂടെയുണ്ടായിരുന്നു. അവർ ബത്തേൽ ഒറ്റനോക്കാൻ ആളയച്ചു. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുക, എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചുകൊടുത്തു. അവർ നഗരത്തെ വാളിനിരയാക്കി.
എന്നാൽ അവനെയും അവന്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെയൊരു നഗരം പണിതു. ലൂസ് എന്ന് അതിനു പേരിട്ടു. ഇന്നും ആ പേരിൽ അതറിയപ്പെടുന്നു. ബേത് ഷയാൻ, താനാക്, ദോർ, ഇബ്ലയാം, മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല. കാനാന്യർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രായിം ഗോത്രം ഗസ്സെർ നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ ഗസ്സെറിൽ അവരുടെ ഇടയിൽ താമസിച്ചു. സെബലൂൺ ഗോത്രം കിത്രോൻ, നഹലോൽ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല. കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു. അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീഖ്, റഹോബ് ഇവിടങ്ങളിലെ നിവാസികളെ ആഷേർ പുറത്താക്കിയില്ല. അങ്ങനെ ആഷേർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. ബേത് ഷെമഷിലെയോ ബേത് അനാത്തിലെയോ നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല. അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു. ബേത് ഷെമഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു. അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. അമോര്യർ ഹാർ ഹെറസിലും അയ്യാലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. എന്നാൽ ജോസഫിന്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായി തീർന്നു. അമോര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെയായിരുന്നു. ന്യായാധിപന്മാർ രണ്ടാം അധ്യായം. ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്. കർത്താവിന്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്താവിന്റെ ദൂതൻ ഇതറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോക്കിം എന്ന് പേരിട്ടു. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. ജോഷുവയുടെ മരണം. ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു. അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി. ജോഷുവയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു. കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ 110-ാമത്തെ വയസ്സിൽ മരിച്ചു. അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിംനാത്ത് ഹെസറിൽ അവന്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്കുശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. ബാലിനെ ആരാധിക്കുന്നു. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. ബാൽ ദേവന്മാരെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി. അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിന്റെ കരം അവർക്ക് എതിരായിരുന്നു.
അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു. അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല. അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം. അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. ന്യായാധിപന്മാർ 3 കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു. ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത്. ആ ജനതകൾ ഇവരാണ്: ഫിലിസ്തീനരുടെ 5 കാനാനിയർ, സിദോന്യർ, ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്. അങ്ങനെ ഇസ്രായേൽ ജനം കാനാനിയർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു. തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഒത്തനിയേൽ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാതായിമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാതായിമിനെ കർത്താവ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്നിയേൽ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിന്റെ മകനായ ഒത്നിയേൽ മരിച്ചു. ഏഹൂദ് ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അതിനാൽ അവിടുന്ന് മുവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി. അവൻ അമ്മോന്യരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി. ഇസ്രായേൽ ജനം മുവാബ് രാജാവായ എഗ്ലോനെ 18 സേവിച്ചു. എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഒരു വിമോചകനെ നൽകി. ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ ഏഹൂദായിരുന്നു അത്. ഇസ്രായേൽ അവൻ വശം മുവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. ഏഹൂദ് 1 നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി
വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവച്ചു. അവൻ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു. എഗ്ലോൻ തടിച്ചുകൊഴുത്ത മനുഷ്യനായിരുന്നു. ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു. എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്ക് അങ്ങേ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. അവർ പോയി. രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു. ഏഹൂദ് അടുത്തു വന്ന് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എന്റെ പക്കലുണ്ട്. അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. ഏഹൂദ് ഇടത്തുകൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവന്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. വാളോടൊപ്പം പിടിയും അകത്തു കടന്നു. വാൾ ഊരിയെടുക്കാതിരുന്നതുകൊണ്ട് കൊഴുപ്പ് അതിനെ മൂടി. അനന്തരം ഏഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി. അവൻ പോയി കഴിഞ്ഞ് പരിചാരകർ വന്നു. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അവർ കാത്തിരുന്നു കുഴഞ്ഞു. എന്നിട്ടും മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ അവർ താക്കോലെടുത്ത് തുറന്നു. അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു. അവർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക് രക്ഷപ്പെട്ടു. അവൻ എഫ്രായിം മലമ്പ്രദേശത്ത് എത്തിയപ്പോൾ കാഹളം മുഴക്കി. ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവന്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക. കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മോവാബിരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അവന്റെ പിന്നാലെ പോയി. മോവാബിന് എതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കി. അതിലെ കടന്നുപോകാൻ ഒരുവനെയും അനുവദിച്ചില്ല. ധീരന്മാരും കരുത്തുറ്റവരുമായ 10,000 മോവാബിരെ അന്ന് അവർ കൊന്നു. ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ മോവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി. 80 നാട്ടിൽ ശാന്തി നിലനിന്നു. ഷംഗാർ. ഏഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ഷംഗാർ 600 ഫിലിസ്ത്യരെ ചാട്ടകൊണ്ട് കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ന്യായാധിപന്മാർ 4 ദബോറയും ബാറക്കും. ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് വിട്ടുകൊടുത്തു. ഹറോഷെത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവന്റെ സേനാപതി. അവന് 900 ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ 20 ക്രൂരമായി പീഡിപ്പിച്ചു. അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. അന്ന് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്. അവൾ ഏഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബത്തേലിനും ഇടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു. ഇസ്രായേൽ ജനം വിധി തീർപ്പിന് വേണ്ടി അവളെ സമീപിച്ചിരുന്നു. അവൾ അബിനോവാമിന്റെ മകനായ ബാരക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ച് വരുത്തി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നഫ്താലിയുടെയും സെബലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബൂർ മലയിൽ അണിനിരത്തുക. രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീന്റെ സേനാധിപതി സീസേറ കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ബാരക് അവളോട് പറഞ്ഞു, നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോട് കൂടെ പോരാം, പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല. കർത്താവ് സീസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാരക്കിനോട് കൂടെ കേദശിലേക്ക് പോയി. ബാരക് സെബലൂണിനെയും നഫ്താലിയെയും കേദശിൽ വിളിച്ചുകൂട്ടി. 10,000 പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു. ദബോറായും അവന്റെ കൂടെ പോയി. കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഓഹാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന്
കേദശിനടുത്ത് സാനാനിമ്മിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു. അബിനോവാമിന്റെ മകനായ ബാരക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറാക്കിയിട്ടു. അവൻ തന്റെ 900 എരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷേത് ഹഗോയിം മുതൽ കിഷോൻ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി. ഡബോറ ബാരക്കിനോട് പറഞ്ഞു, മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്, നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ. അപ്പോൾ ബാരക്ക് തന്നോടുകൂടെയുള്ള 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാരക്കിന്റെ മുൻപിൽ വച്ച് വാൾമുനയാൽ ചിതറിച്ചു. സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു. ബാരക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയിം വരെ അനുധാവനം ചെയ്തു. സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി. ഒരുവൻ പോലും അവശേഷിച്ചില്ല. സിസേറ കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു. കാരണം അക്കാലത്ത് ഹസൂർ രാജാവായ യാബിൻ കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു. ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു. അവൾ പറഞ്ഞു, ഉള്ളിലേക്ക് വരൂ. പ്രഭു, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി. അവൻ അവളോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരുക. അവൾ തോൾക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു. വീണ്ടും അവനെ പുതപ്പിച്ചു. അവൻ അവളോട് പറഞ്ഞു, കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക, ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം. എന്നാൽ ഹേറബിന്റെ ഭാര്യ ജായേൽ കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് സാവധാനം അവന്റെ അടുത്ത് ചെന്നു. അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്തിറങ്ങുവോളം അടിച്ചുകയറ്റി. അങ്ങനെ അവൻ മരിച്ചു. ബാരക്ക് സിസേറിയെ പിന്തുടർന്നു വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു. അവൾ അവനോട് പറഞ്ഞു, വരുക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു.